എല്ലാവർക്കും നമസ്കാരം. സിബി മുള്ളനിക്കാടാണ്. ഒരു കഥ സൊല്ലട്ടുമോ? ഇത് കുറേ വർഷങ്ങൾക്ക് മുമ്പാണ്. ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ചുകൊണ്ടിരുന്ന കാലം 1940. SS ബ്രദ, അങ്ങനെ വേണമെങ്കിൽ പറയാം. എൻ്റെ സ്പെല്ല് ചിലപ്പോൾ വ്യത്യാസം ഉണ്ടാവും. അങ്ങനെയുള്ളൊരു ഷിപ്പ്, SS ബ്രദ എന്നൊരു ഷിപ്പ്, അതൊരു ഡച്ച് കാർഗോ ഷിപ്പാണ്. ഈ ഡച്ച് കാർഗോ ഷിപ്പ് ഇംഗ്ലണ്ടിൽ നിന്നും, ശരിക്കും പറഞ്ഞാൽ സ്കോട്ട്ലൻഡിൽ നിന്നും, ഇന്ത്യയിലേക്കുള്ള യാത്രാമധ്യേ കടലിൽ മുങ്ങിപ്പോയി. കാരണം അന്ന് വേൾഡ് വാർ കൊടുമ്പിരിക്കൊണ്ട് നടക്കുന്ന സമയമാണ്. ജർമ്മൻ ടോർപിഡോകൾ വളരെ തകർത്താവാം. എന്തായാലും ഈ കപ്പൽ മുങ്ങിപ്പോയി. ഈ കപ്പലിനുള്ളിലുണ്ടായിരുന്ന പ്രധാനപ്പെട്ട കാർഗോ എന്ന് പറയുന്നത് ഇന്ത്യയിൽ പ്രിന്റ് ചെയ്യാൻ വേണ്ടി ഇംഗ്ലണ്ടിൽ നിന്നും, അല്ലെങ്കിൽ യു കെയിൽ നിന്നും, അല്ലെങ്കിൽ ഗ്രേറ്റ് ബ്രിട്ടനിൽ നിന്നും ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന ഇന്ത്യയുടെ ബ്രിട്ടീഷ് ഇന്ത്യൻ 5 rupees നോട്ടിന്റെ അതിന്റെ പേപ്പേഴ്സ് ആയിരുന്നു. അതായത് അൺകട്ട് പേപ്പർ, സേഫ്റ്റി ഡീറ്റെയിൽസ് എല്ലാം സെറ്റ് ചെയ്ത്, അതായത് ഇതിന്റെ വാട്ടർമാർക്കും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത പേപ്പറുകൾ കൊണ്ടുവരികയും ഇന്ത്യയിൽ അതിന് പുറത്ത് പ്രിന്റ് ചെയ്യുമായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഇങ്ങനെയുള്ള പേപ്പറുകൾ കെട്ടുകണക്കിന്, അതായത് വലിയ 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 കാർഗോകൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, ഇന്നത്തെ പോലുള്ള കാർഗോകളല്ലോ, അന്നത്തെ കാർഗോളും വലിയ കാർഗോകളായിരുന്നു. ഈ കാർഗോ ഷിപ്പിൽ ഉണ്ടായിരുന്ന കംപ്ലീറ്റ് പേപ്പറുകളും വെള്ളത്തിനടിയിലേക്ക് പോവുകയും ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഈ കാർഗോ കണ്ടെത്തി. ഈ കാർഗോ കണ്ടെത്തിയപ്പോൾ ഇതിൽ നിന്ന് റിക്കവറി ചെയ്ത ലക്ഷക്കണക്കിന് പേപ്പറുകൾ ഇന്ത്യയിലും അതുപോലെ തന്നെ പുറത്തുമുള്ള പല ഈ ഡീലേഴ്സിന്റെ അടുത്ത്, നോട്ടുകൾ വിൽക്കുന്ന ഡീലേഴ്സിന്റെ അടുത്ത് ഈ കാർഗോ കണ്ടെത്തി, അല്ലെങ്കിൽ ഷിപ്പ് റാക്സ് ഒക്കെ കണ്ടെത്തുന്ന ആളുകൾ വിൽക്കുകയുണ്ടായി. അങ്ങനെയുള്ള ഒരു നോട്ടാണ് ഈ കാണുന്നത്. ഇത് എൻ്റെ കയ്യിലിരിക്കുന്ന ഒരു അതിൻ്റെ ഒരു കഷ്ണമാണ്. ശരിക്കും ഇത് ഷീറ്റായിട്ടാണ് വന്നുകൊണ്ടിരുന്നത്, വലിയ ഷീറ്റായിട്ടാണ് ഇത് വന്നുകൊണ്ടിരുന്നത്. ആ വലിയ ഷീറ്റായിട്ട് വരുന്നതിന് ഒറ്റയടിക്ക് വിൽക്കാൻ പ്രയാസമായതുകൊണ്ട്, കാരണം വലിയ ഷീറ്റിന് ഇപ്പോഴും മാർക്കറ്റിൽ അവൈലബിൾ ആണ്. എനിക്ക് തോന്നുന്നൊരു 10,000-8,000 രൂപ കൊടുക്കുമെങ്കിൽ ഷീറ്റ് വെളിയിലൊക്കെ കിട്ടും, ഇന്ത്യയിൽ കിട്ടില്ല. അപ്പോൾ ഈ 8,000 രൂപ വലിയ ഷീറ്റൊക്കെ വാങ്ങിച്ചിട്ട് കട്ട് ചെയ്ത് നമ്മൾ ഇവിടെയുള്ള ചില എക്സിബിഷൻസിലൊക്കെ വിൽക്കുകയുണ്ടായി. അപ്പോൾ ആ സമയത്ത് വാങ്ങിച്ചാണ്, അന്ന് എനിക്ക് തോന്നുന്നു 500-600 രൂപയായിരുന്നു ഒരു ഇതുപോലെ ഒരു നോട്ട് മാത്രമുള്ള ഒരു പീസിന്. ഷീറ്റും എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു. ഷീറ്റിനൊക്കെ അന്ന് 12,000 രൂപയ്ക്ക് മറ്റേ ഇന്ത്യയിൽ വിറ്റുകൊണ്ട സമയത്ത് എൻ്റെ ഷീറ്റ് ഉണ്ടായിരുന്നു. ഷീറ്റൊക്കെ എൻ്റെ നഷ്ടപ്പെട്ടു പോവുകയുണ്ടായി. അപ്പോൾ ഇന്നും ചില സൈറ്റുകളിൽ ഇത് വിൽക്കുന്നുണ്ട്. കടലിനടിയിൽ നിന്നും വർഷങ്ങൾക്ക് ശേഷം കണ്ടില്ലേ, $95.99 ഒരു ഷീറ്റിൻ്റെ വിലയാണ് കേട്ടോ, ഒരു ഷീറ്റാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഷീറ്റുകൾ വാങ്ങിച്ച് കട്ട് ചെയ്തൊക്കെ വിൽക്കുന്നത് നമുക്ക് നാട്ടിലേക്ക് വരുത്താൻ പറ്റില്ല. കാരണം നമ്മുടെ കസ്റ്റംസ് ഇത് പിടിച്ചു കഴിഞ്ഞാൽ നമ്മളതിൻ്റെ ഡോക്യുമെൻറ്സ് സബ്മിറ്റ് ചെയ്യണം, നമ്മൾ നോട്ട് അടിച്ചാണെന്ന് പറയും, ചിലപ്പോൾ നോട്ട് അടിച്ച് കഴിഞ്ഞാൽ നമ്മൾ അകത്താക്കും, ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് ഇന്ത്യയിലേക്ക് ഇതാരും ഇമ്പോർട്ട് ചെയ്യാറില്ല. അത് ഫോറിൻ രാജ്യങ്ങളിലൊക്കെ ആണെങ്കിൽ, ഇപ്പം നമ്മൾ താമസിക്കുന്ന ദുബൈയിലോ എവിടെയെങ്കിലും ആണെങ്കിൽ ദുബൈയിലോട്ടൊക്കെ ചിലപ്പോൾ ഇത് വരുത്താൻ പറ്റും. വരുത്തിയ ശേഷം ഇതിനെ കട്ട് ചെയ്ത് ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഷീറ്റായിട്ട് ഫ്രെയിം ചെയ്ത് വെക്കാം, എങ്ങനെ വേണമെങ്കിലും വെക്കാം. എന്തായാലും ഒരുപാട് നോട്ടുകളാണ് ആ സമയത്ത് കണ്ടെത്തിയത്. ഇതിൻ്റെ വില ഇടയ്ക്കൊന്ന് കുറഞ്ഞായിരുന്നു, കാരണം ബൾക്കായിട്ട് ഇത് ഇന്ത്യയിലേക്ക് വന്നു. ഇപ്പോൾ വീണ്ടും ഇതിൻ്റെ വില ഒന്ന് കൂടിയിട്ടുണ്ട്. ഞാൻ ഇന്നലെ വെറുതെ നോക്കിയപ്പോൾ എൻ്റെ കുറേ നോട്ടുകൾക്കിടയിൽ നിന്ന് കിട്ടിയതാണിത്. ഞാനങ്ങനെ കളക്ട് ചെയ്ത് വെക്കുന്നില്ല, എങ്കിലും കിട്ടിയപ്പം അത് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ. വീഡിയോ കാണുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. മാക്സിമം ഷെയർ ചെയ്യുക. നമുക്കൊരു 5000 സബ്സ്ക്രൈബറിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു. ഈ മാസമെങ്കിലും നമുക്ക് 5000 സബ്സ്ക്രൈബർ എത്തിക്കണം. എല്ലാവരും സഹായിക്കുക. നന്ദി, നമസ്കാരം.